പ്രതീകങ്ങളിലെ പരിശുദ്ധാത്മാവ് എപ്പിസോഡ് 3 ശക്തമായ കൊടുങ്കാറ്റ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2 തിരുവചനങ്ങൾ 2 മുതൽ 4 വരെ. സുഹൃത്തുക്കളെ, 2 വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് ഭാഗ്യസ്മരണാർഹനായ 23 യോഹന്നാൻ മാർപ്പാപ്പ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പന്തക്കുസ്ത എന്ന പോലെ തിരുസഭയെ നവീകരിക്കണമേ. കാറ്റിൻ്റെ ചിറകുകളിൽ തീനാളങ്ങളായി കടന്നു വന്ന ആത്മാവ് സഭയുടെ അടച്ചിട്ട വാതായനങ്ങളെ മലർക്കെ തുറന്ന് നവീകരണ ചൈതന്യം കൊണ്ടുവന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഹീബ്രു ഭാഷയിൽ റൂഹ എന്ന പദത്തിന് കാറ്റ്, ശ്വാസം, അരൂപി, ആത്മാവ് എന്നീ വിവിധ അർത്ഥങ്ങളുണ്ട്. ഹെബ്രായർക്ക് കാറ്റ് ദൈവത്തിൻ്റെ ജീവദായക പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണ്. രൂപരഹിതവും ശൂന്യവും അന്ധകാരാവൃതവുമായ ഭൂമിക്കുമേൽ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ്, ശക്തമായ കാറ്റ് ചലിച്ചപ്പോഴാണ് നന്മ നിറഞ്ഞ സൃഷ്ടപ്രപഞ്ചം രൂപം കൊണ്ടത്. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത മനുഷ്യരൂപത്തിൽ ദൈവത്തിൻ്റെ ശ്വാസം ഉൾപ്രവേശിച്ചപ്പോൾ ജീവനുള്ള മനുഷ്യനായി. ആത്മാവിനെ നിശ്വസിച്ച് മനുഷ്യനു ജീവൻ നൽകിയ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. മനുഷ്യജീവന്റെ ശ്വാസോച്ഛ്വാസം നിലയ്ക്കുമ്പോൾ അവൻ്റെ കാറ്റുപോയി എന്ന് നാടൻ ഭാഷയിൽ നാം പറയാറുണ്ട്. അരൂപിയെ വിശേഷിപ്പിക്കുവാൻ കാറ്റിനെ പ്രതീകമായിട്ടെടുത്തു എന്ന് മാത്രം. പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസിയിൽ സംഭവിക്കുന്ന പുനഃസൃഷ്ടിയും ദൈവജനത്തിൻ്റെ രൂപീകരണവും റൂഹായുടെ ശക്തമായ പ്രവർത്തന ഫലമാണ്. ഇസ്രായേൽ ജനതയുടെ വിമോചനത്തിൻ്റെ ചരിത്രത്തിലും ശക്തമായ കിഴക്കൻ കാറ്റിൻ്റെ ഈ സാന്നിധ്യം ചെങ്കടലിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന സ്വന്തം ജനതയെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 14:21 തിരുവചനത്തിൽ ഇത് വളരെ വ്യക്തമായി നാം കാണുന്നു. ഇസ്രായേൽ ജനതയെ തകർക്കുവാൻ വരുന്നവരെ വേർതിരിക്കുകയും പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവരെ ചിതറിക്കുകയും ചെയ്യുമെന്നറിയിച്ച കർത്താവ് തൻ്റെ മക്കൾക്ക് സംരക്ഷണമേകിയെന്ന് യേശയ്യ പ്രവാചകനും നബൂഖദ്നേസർ രാജാവിനുണ്ടായ സ്വപ്നത്തിലെ വിലപിടിച്ച പ്രതിമയുടെ തരിപോലും കാണാനില്ലാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കളയുമെന്ന് ദാനിയേൽ പ്രവാചകൻ വ്യാഖ്യാനിച്ചപ്പോൾ, നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവുമാണെന്ന് ഏറ്റുപറഞ്ഞതിൽ വിഗ്രഹാരാധനയെയും ദുരാചാരങ്ങളെയും തകർക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതീകമാവുവാൻ കാറ്റിന് സാധിച്ചു. ആദിമ ക്രൈസ്തവ സമൂഹം പരിശുദ്ധാത്മാവിനെ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അനുഭവിച്ചതായി അപ്പസ്തോല പ്രവർത്തനം 2:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പന്തക്കുസ്തായിൽ പ്രത്യക്ഷമായ കൊടുങ്കാറ്റ് സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ അന്ധകാരത്തെ നിർവീര്യമാക്കിയ ദൈവത്തിൻ്റെ അരൂപി തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:8 കാറ്റ് എവിടെ നിന്ന് വരുന്നുവോ എവിടേക്ക് പോകുന്നുവോ എന്ന് ആർക്കും പറയുവാനാവില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇളം പുല്ലിനെ തഴുകി തലോടി കടന്നുപോകുന്ന മന്ദമാരുതനുണ്ട്. വലിയ മരങ്ങളെ പിഴുതെറിയുവാൻ കരുത്തുള്ള ചുഴലിക്കാറ്റുമുണ്ട്. പരിപാലിക്കുവാനും നശിപ്പിക്കുവാനും കാറ്റിന് കഴിവുണ്ട്. പന്തക്കുസ്തയിലെ കൊടുങ്കാറ്റ് ആത്മീയെ കെടുത്തുകയല്ല, മറിച്ച് എല്ലാവരിലേക്കും ആ ദിവ്യപ്രകാശം കടന്നു ചെല്ലുവാൻ സഹായിക്കുകയാണ്.
സഹായകനാണ്. ദൈവത്തിൻ്റെ സർഗശക്തിയിൽ ജന്മമെടുത്ത പുതിയ സമൂഹത്തിൻ്റെ ചാലകശക്തിയായി പരിശുദ്ധാത്മാവ് മാറുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പുതുജീവനും സ്നേഹത്തിൻ്റെ ഭാഷയും നൽകി സഭാ സമൂഹത്തെ സ്വന്തമാക്കുന്ന അനുഭവമാണ് ഇവിടെ നാം കാണുന്നത്. സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ തിന്മയുടെയും ശൂന്യതയുടെയും അന്ധകാരത്തിൻ്റെയും മേഖലകളെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനും വെളിച്ചത്തിനുമായി തുറന്നുകൊടുക്കാം. ശക്തമായ കൊടുങ്കാറ്റിൻ്റെ അകമ്പടിയോടെ തീനാളങ്ങളായി കടന്നുവന്ന പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് വചനം പ്രഘോഷിക്കുവാൻ ശക്തി കൊടുത്തതുപോലെ പുതുജീവനും സ്നേഹത്തിൻ്റെ ഭാഷയും സ്വീകരിച്ച നമുക്ക് വചനം ജീവിതത്തിൽ സാക്ഷാത്കരിക്കുവാൻ പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. ഒത്തിരി സ്നേഹത്തോടെ, ഹോളി ഫാമിലി ഫോറയൻ ചേർച്ച്, പൊന്നസാന്ദ്ര. തമ്പുരാനേ എഴുന്നള്ളി വരേണമേ, വെളിവിൻ്റെ കതിരുകൾ ആകാശത്തു നയിക്കണേ. റൂഹ തമ്പുരാനേ എഴുന്നള്ളി വരേണമേ, വെളിവിൻ്റെ കതിരുകൾ ആകാശത്തു നയിക്കണേ. അഗതികൾ തൻ പിതാവേ ദാനങ്ങൾ നൽകുന്നോനെ, ഹൃദയത്തിൻ പ്രകാശമേ വരേണമേ. അഗതികൾ തൻ പിതാവേ ദാനങ്ങൾ നൽകുന്നോനെ, ഹൃദയത്തിൻ പ്രകാശമേ വരേണമേ. റൂഹാ റൂഹാ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ.